തൽക്കാലം പുതുപ്പള്ളിയിൽ തന്നെയാണ്. കാരണം ഇപ്പോൾ കേരളം ഏറ്റവും ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയ അരങ്ങ് എന്ന് പറയുന്നത് പുതുപ്പള്ളി ആയതുകൊണ്ട് ഇലക്ഷന് ഇനി അധികം ദിവസങ്ങളില്ല. അപ്പൊ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് നല്ല പ്രതികരണമാണ് ലഭിച്ചത്. അതുകൊണ്ട് അതിൽ ചില കാര്യങ്ങൾ ഒതുക്കി ഒന്ന് പറഞ്ഞു പോയതാണ്, കൂടുതൽ വിശദീകരിക്കാൻ പോയില്ല. പക്ഷെ ഇന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി അതിന്റെ ഒരു തുടർച്ച എന്ന മട്ടിൽ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. അതായത് ഈ അച്ചൂമ്മനിൽ നിന്ന് തന്നെ തുടങ്ങാം. അതാണല്ലോ ഏറ്റവും വിവാദമാക്കിയത് ഇപ്പം. കാരണം അച്ചൂമ്മൻ എന്നെ എന്റെ കുടുംബത്തെ എന്നെയും വേട്ടയാടുന്നു ഇരയാക്കുന്നു എന്ന് പറഞ്ഞത് അച്ചൂമ്മനാണ്. സത്യം പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യം എന്താണ്? അച്ചൂമ്മൻ സോഷ്യൽ മീഡിയയിലിട്ട സ്റ്റാറ്റസ് കുറെ ആൾക്കാർ ഷെയർ ചെയ്തു, പോസ്റ്റ്. അത് ഇട്ടതുകൊണ്ടാണല്ലോ അതെടുത്ത് ഷെയർ ചെയ്യുന്നത്. അച്ചൂമ്മൻ അങ്ങനെ ഒരു സ്റ്റാറ്റസ് ഇട്ടില്ലെങ്കിൽ ആരും ഷെയർ ചെയ്യത്തില്ല. അപ്പൊ ഇത് തുടങ്ങി വെച്ചത് അച്ചൂമ്മൻ തന്നെയാണ്. മറ്റുള്ളവരെടുത്ത് അത് ഷെയർ ചെയ്തു, അപ്പൊ കുറെ ചർച്ചകൾ വന്നു, സോഷ്യൽ ഓഡിറ്റിംഗ് വന്നു. സ്വാഭാവികം. അതിനൊക്കെ ഇങ്ങനെ കരഞ്ഞു വിളിക്കേണ്ട കാര്യമുണ്ടോ? എന്റെ കുടുംബത്തെ ആക്രമിക്കുന്ന, ആക്ഷേപിക്കുന്ന. അവിടെയാണ് ചില മറുചോദ്യങ്ങൾ ഉള്ളത്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കോൺഗ്രസ്സുകാർ തന്നെ കെ കരുണാകരനെ ലീഡറെ കുടുംബത്തെ വേട്ടയാടിയ കാര്യം ഞങ്ങൾ പറഞ്ഞു. അതേസമയം മാധ്യമ വിചാരണയ്ക്ക് വിധേയമാകാതെ മാധ്യമ ലാളന, രണ്ടാം വാക്കുകൾ ചേർത്ത് വെച്ച് ഞങ്ങൾ പറയുന്നതാണ്, മാധ്യമ വിചാരണയ്ക്ക് ഓഡിറ്റിങ്ങിന് വിധേയമാകാതെ മാധ്യമ ലാളന കിട്ടി വളർന്നു വന്ന കുറെ നേതാക്കൾ കോൺഗ്രസിലുണ്ട്. ഇതാരൊക്കെയാണെന്ന് അറിയാമല്ലോ. മാധ്യമ ലാളന കിട്ടി മാധ്യമങ്ങളുടെ സൃഷ്ടിയായിട്ട് വലിയ പ്രതിബിംബങ്ങളായിട്ട് വന്ന ചില നേതാക്കൾ കോൺഗ്രസിലുണ്ട്. അവര് കേന്ദ്രമന്ത്രിമാരായി, അതിൽ ചിലർക്ക് ഒരു ഘട്ടത്തിൽ രാഷ്ട്രപതി വരെയാകുമെന്ന് പറഞ്ഞു കേട്ടിരുന്നു. കേരളത്തിലും പല നേതാക്കളും ആ ലാളന കിട്ടി വളർന്നു വന്നവർ തന്നെയാണ്, ഉമ്മൻചാണ്ടി ഉൾപ്പെടെ. ഞാൻ എല്ലാവരുടെയും പേര് പറയുന്നില്ല. അതേസമയം മറുവശത്ത് ഈ വിചാരണ നേരിട്ടവരുടെ എണ്ണം ഇങ്ങോട്ട് എടുത്താൽ അത് EMS നമ്പൂതിരിപ്പാടിന്റെ കാലം മുതൽ ഇങ്ങോട്ടുണ്ട്. വിക്കുള്ള EMSനെ കളിയാക്കി വിക്കൻ എന്ന് പറഞ്ഞിട്ട് നടത്തിയ മാധ്യമ വിചാരണയൊക്കെ ഇന്നത്തെ ജനങ്ങൾക്ക്, ഇന്നത്തെ തലമുറയ്ക്ക് ഓർമ്മയുണ്ടാവില്ല. അപ്പൊ EMS എന്നത് തുടങ്ങിയതാണ്. അത് കഴിഞ്ഞിട്ട് TB തോമസും KR ഗൗരിയമ്മയും തമ്മിലുള്ള വിവാഹത്തെയൊക്കെ കളിയാക്കിക്കൊണ്ട് പിന്നെ ഗൗരി ചോത്തിയെ റൌഡി തോമ എന്നൊക്കെ പറഞ്ഞ് വിളിച്ച മുദ്രാവാക്യങ്ങൾ, അത് ഏറ്റെടുത്ത മാധ്യമങ്ങൾ, പഴയ ചില ചരിത്രങ്ങൾ എടുത്തിട്ടാൽ നിങ്ങൾക്ക് താങ്ങാനാവില്ല. ഇപ്പൊ കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ, നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞങ്ങൾ താങ്ങും. ആര്? ഇടതുപക്ഷം. കോടിയേരി പറഞ്ഞ വാക്കുകളാണ്. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് തിരിച്ചെന്തെങ്കിലും ചെയ്യാണല്ലോ, നിങ്ങൾക്ക് താങ്ങാനുള്ള ശേഷി ഉണ്ടാവില്ല. അതിന്റെ പ്രശ്നമാണ് ഇപ്പൊ അച്ചൂമ്മന്റെ കരച്ചിൽ എന്ന് പറയുന്നത്. ഇത് ഞങ്ങൾക്ക് പറയേണ്ടി വന്നതിൽ ഖേദമുണ്ട്. ഇതെന്ന് തുടങ്ങിയതാണ്? ഇപ്പോഴല്ല, പിണറായി വിജയന്റെ മകളിൽ ഇപ്പൊ എത്തി നിൽക്കുന്നതല്ല. ഇത് എന്ന് തുടങ്ങിയതാണ് ആലോചിക്കണം. EMSൽ തുടങ്ങി, KR ഗൗരിയമ്മ, TB തോമസ്, മുണ്ടശ്ശേരി, തുടർന്ന് AKG. AKG വളരെ വളരെ ആശങ്ക നിലയിൽ, ആരോഗ്യസ്ഥിതി വളരെ മോശമായിട്ട് ആശുപത്രി കിടക്കുമ്പോൾ വിളിച്ച മുദ്രാവാക്യവും അത് ഏറ്റെടുത്ത് പത്രങ്ങളൊക്കെ അന്നെഴുതിയ കഥകളും, നുണയാണ് കഥകൾ, നുണയോ കഥയോ എന്തോ ആട്ട്, അതൊക്കെ നമ്മൾ ഓർത്ത് നോക്കണം. അത് ഇങ്ങോട്ട് വന്ന് വന്ന് ഇപ്പൊ ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവരെ പിടിച്ചിരിക്കുന്നു. ഇപ്പൊ വീണ വിജയൻ മാത്രമല്ലല്ലോ, അതിന് തൊട്ടു മുമ്പ് ഷംസീർ സ്പീക്കറുടെ പിന്നെ കുടുംബമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ ഉണ്ടാക്കല്, MB രാജേഷിന്റെ കുടുംബമായിട്ടുള്ള വിവാദം ഉണ്ടാക്കല്, അതുപോലെ KK രാഗേഷിന്റെ പ്രിയാ വർഗീസിന്റെ വിഷയം, ഇതൊക്കെ അവസാനം എവിടെ എത്തി? പ്രിയാ വർഗീസിനെ തിരിച്ചെടുക്കാൻ ജോലി കൊടുക്കാനല്ലേ കോടതി പറഞ്ഞത്? പിന്നൊന്നും മിണ്ടാട്ടമില്ലല്ലോ. അപ്പോ ഇടതുപക്ഷത്തെ എത്ര നേതാക്കളെ എത്ര കാലങ്ങളായിട്ട്, കേരളം ഉണ്ടായ കാലം മുതൽ ഇങ്ങനെ ആക്രമിക്കുന്ന പിന്നെ മാധ്യമങ്ങൾ, അതിന് വളമിട്ട് കൊടുക്കുന്ന കോൺഗ്രസ് നേതാക്കൾ, തിരിച്ച് അച്ചുമ്മനിട്ട സ്റ്റാറ്റസ് ഒന്ന് ഷെയർ ചെയ്തപ്പോ കൈപൊള്ളി, വല്ലാണ്ട് വിഷമിക്കുന്നു. അത് ഈ മാധ്യമ ലാളന ഒത്തിരി കിട്ടിയവർക്ക് ഇടയ്ക്ക് ഒരു ചെറിയ അടി കിട്ടുമ്പോ വേദന തോന്നും. അത് ഇതുകൊണ്ടൊരു ഗുണമുണ്ടായി. എന്താന്ന് വെച്ചാല് അതാണ് ഞങ്ങൾ പറയാൻ വന്ന പ്രധാന പോയിന്റ്. ഇവിടുത്തെ കോൺഗ്രസ് നേതാക്കൾക്കും കുടുംബമുണ്ട്, ആത്മാഭിമാനമുണ്ട് എന്നൊക്കെ ഒരു ചർച്ച ഇപ്പൊ വന്നല്ലോ. ഇടതുപക്ഷക്കാർക്ക് കുടുംബം ഉണ്ടെങ്കിലും അവർക്ക് ആത്മാഭിമാനം ഒന്നും പ്രശ്നമല്ല, അവരെ എന്തും വിളിക്കാം.
അവരെ എന്ത് ചീത്ത വിളിക്കാനും വിമർശിക്കാനും ഒരു ബുദ്ധിമുട്ടുമില്ല. കുടുംബാംഗങ്ങളെ മുഴുവൻ വാരി വലിച്ച് പുറത്തിടാം. പക്ഷെ കോൺഗ്രസ്സുകാർക്കും കുടുംബവയ്പ് ഉണ്ടെന്ന് അച്ചൂമ്മൻ അതിൽ മുന്നോട്ട് വന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. കോൺഗ്രസ്സുകാർ തന്നെ ആണല്ലോ പ്രശ്നം ഉന്നയിച്ചത്. എന്താണ് പ്രശ്നം ഉന്നയിച്ചത്? ഉമ്മൻചാണ്ടിക്ക് മതിയായ ചികിത്സ ലഭ്യമാകുന്നില്ല എന്ന് ഉമ്മൻചാണ്ടിയുടെ സഹോദരനാണ് മുഖ്യമന്ത്രിയോട് പരാതിപ്പെടുന്നത്. സത്യമേതല്ലേ? അല്ലാതെ ഏതെങ്കിലും സി പി എം കാർ വിളിച്ച് പറഞ്ഞതാണോ? അല്ലല്ലോ, ഇതല്ലേ സത്യം. ഉമ്മൻചാണ്ടി ഉമ്മൻചാണ്ടിയുടെ സഹോദരനാണ് പറയുന്നത് പ്രാർത്ഥനയും പിന്നെ ഒക്കെ ഉള്ള നല്ല ചികിത്സ ലഭ്യമാക്കുന്നില്ല എന്റെ സഹോദരൻ, അതിന് ഗവൺമെന്റ് ഇടപെടണം എന്ന് പറഞ്ഞിട്ട് ശേഷമാണ് ഏറ്റവും മികച്ച ചികിത്സ ഉമ്മൻചാണ്ടിക്ക് ലഭ്യമാക്കിയത് സർക്കാർ മുൻകൈ എടുത്തിട്ട്. ഇതല്ലേ സത്യം? അപ്പൊ ആരെ ആക്ഷേപിച്ചത്? സ്വന്തം കുടുംബത്തിലുള്ളവർ തന്നെയാണ് പ്രശ്നം ഉന്നയിച്ചത്. സ്വന്തം സ്റ്റാറ്റസ് ഇട്ടത് മറ്റുള്ളവരടുത്ത് ഷെയർ ചെയ്തപ്പം അവിടെയും പൊള്ളി. ഇങ്ങനെ ഇനി പൊള്ളാനിരിക്കുന്നതേ ഉള്ളൂ. പുതുപ്പള്ളിയിലെ റിസൾട്ടും വന്നു കഴിഞ്ഞ് പിന്നെയും പൊള്ളും. വരട്ടെ, ഇതൊരു നല്ല അവസരമാണ്. നിങ്ങൾക്കും കോൺഗ്രസ്സുകാർക്കും കുടുംബം ഉണ്ടല്ലോ എന്നൊരു ഒരു ചർച്ച വന്നല്ലോ. കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രമല്ല, അത് അതിന് അച്ചൂമ്മൻ ഒരു ഒരു ഹേതു ഒരു കാരണമായതിലെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് നന്നായി എന്നാണ് ഞങ്ങൾ പറയുന്നത്. അച്ചൂമ്മൻ ഇങ്ങനെ ഒരു ഒരു പ്രശ്നം ഉണ്ടാക്കിയില്ലായിരുന്നെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു ചർച്ചയോ ഒരു വീഡിയോ ഒന്നും നമുക്ക് ചെയ്യേണ്ടി വരില്ലായിരുന്നു. എല്ലാം നല്ലതിന് എന്ന് നമ്മൾ വിചാരിക്കുക.